അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇനി വേറൊരു സെക്ഷനാണ്, ഈ സാധനം ബ്രെയിനിൻ്റെ ഒരു സൈഡിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. ഇനിയിപ്പോൾ അടുത്ത വേറൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്ത് പ്രശ്നം? ഇപ്പോൾ വിജാതീനും യവനും തമ്മിലുള്ള പ്രശ്നം ആദ്യം പറഞ്ഞത് എന്താണ്? ആരാണ് വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ എന്നുള്ളതാണ് പ്രശ്നം. അത് കർത്താവ് പറഞ്ഞതാണ്, ഞാൻ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പൗലോസ്ലിയ പതുക്കെ ഒരു പഠനം കൊണ്ടുവരികയാണ്. ഇവരെ പഠിപ്പിച്ചു കൊടുക്കുക, യഹൂദന്മാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അധ്യായത്തിലെ യഹൂദന്മാരെയും വിജാതീയരെയും അവരുടെ പാപബോധത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഒരു പേഴ്സണാലിറ്റി ക്രൈസിസിൽ നിന്ന് തുടങ്ങിയതാണ്, ഇൻഡിവിജ്വൽ ക്രൈസിസിൽ നിന്ന് തുടങ്ങിയതാണ്. ഞാൻ ആരാണ്? ഞാൻ വലിയവനാണ് എന്ന് യഹൂദൻ പറയുമ്പോൾ വിജാതീയൻ പറയും, നീ വലിയവനൊക്കെ ആയിരിക്കാം, പക്ഷേ നീ ഇവിടെ നിന്ന് പോയപ്പോൾ സഭ വളർത്തിയത് ഞാനാണ്, അതുകൊണ്ട് വലിയ കളിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് വിജാതീയരായ ക്രിസ്ത്യാനികൾ അവിടെ ഉള്ളവർ പറയാൻ തുടങ്ങിയപ്പോൾ പൗലോസിലെ രണ്ടുപേരെ അങ്ങ് മാറ്റി നിർത്തി. അവിടെ നിൽക്കി, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് യഹൂദിനെയും വിജാതീയനെയും വേറെ രണ്ട് കാര്യങ്ങൾ ഇനി പഠിപ്പിക്കുകയാണ്. ഇതുവരെ പഠിപ്പിച്ചെന്താണ്? അവരുടെ പാപാവസ്ഥയെ പറ്റിയാണ്. നിങ്ങൾ വലിയ മിടുക്കൊന്നും കാണിക്കേണ്ട, നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ നിന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ പാപികളാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ പാപമുണ്ട്, നിങ്ങളുടെ അവയവങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന പാപമുണ്ട്, നിങ്ങളുടെ ചിന്താബോധ മണ്ഡലങ്ങളിൽ പാപമുണ്ട്, നിങ്ങളുടെ നന്മ പ്രവൃത്തികളിലും പാപമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും വലിയ ഹുങ്കൊന്നും പറയണ്ട, രണ്ടുപേരും രക്ഷപ്പെടാൻ പോകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വരാതെ ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല. വന്നാൽ നീയും രക്ഷപ്പെട്ടു, അവനും രക്ഷപ്പെട്ടു, നിങ്ങളുടെ രക്ഷ തുല്യമാണ്. അതിന് നിന്റെ പരിച്ഛേദനയോ അവൻ്റെ അഗ്രചർമ്മമോ ഒന്നും പ്രശ്നമല്ല. ആ കാര്യം, നിന്റെ പരിച്ഛേദനയോ അവൻ്റെ അഗ്രചർമ്മമോ പ്രശ്നമല്ല എന്നുള്ള ആ കാര്യം പ്രത്യേകമായിട്ട് ഇനിയും പൗലോസ്ലിയ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വായിക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ പൗലോസ്ലിയ പഠിപ്പിക്കുന്നത് യഹൂദന്മാരുടെ പിതാവിനെ തുടങ്ങിയാണ്. ആരാണ് യഹൂദന്മാരുടെ പിതാവ്? ആരാണ് പിതാവ്? യഹോവയല്ല പിതാവ്, അബ്രഹാമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നായകനും നടത്തിപ്പുകാരനും ദൈവം കഴിഞ്ഞാൽ, ദൈവം കഴിഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ, ഓർക്കണം, എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ആകെപ്പാടെ ഏതാണ്ട് പോലെ വരും. തന്നിൽ വിശ്വസിച്ചു, അതായത് കർത്താവ് വചനം പറഞ്ഞ് കുറേ പേര്, 10,000 പേര് യഹൂദന്മാർ വിശ്വസിച്ചു, കൂട്ടം കൂടി. അങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന പുതിയ അദ്ദേഹത്തിൻ്റെ, അതായത് കർത്താവിൻ്റെ, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് കേട്ടുകൊണ്ട് ഇരുന്ന യഹൂദന്മാർക്ക് ആ പഠനം അല്ലെങ്കിൽ ആ പ്രബോധനം കട്ടിയായി കട്ടിയായി വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ഏതോ ഒരു അവസരത്തിൽ അബ്രഹാമിനെ പറ്റി പരാമർശിക്കേണ്ടി വന്നു. അബ്രഹാമിനെ പറ്റി പരാമർശിച്ചപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, നീ എങ്ങനെ അബ്രഹാമിൻ്റെ കാര്യമൊക്കെ എടുത്തിടാൻ വരട്ട്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഈ വിശ്വസിച്ച യഹൂദന്മാർ എറിയാൻ കല്ലെടുത്തു, പുറത്തു നിന്നവരല്ല, വിശ്വസിച്ചവർ എറിയാൻ കല്ലെടുത്തു. കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അബ്രഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനപ്പുറത്തോട്ടൊരാളില്ല, അത് കർത്താവുമില്ല, യേശുവില്ല, ആരുമില്ല. അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന അവൻ സത്യദൈവമാണെന്ന് വിശ്വസിച്ചവർ പോലും തിരിച്ചറിയുന്നില്ല. വിശ്വസിച്ചവർ തിരിച്ചറിയാത്തൊരവസ്ഥയുണ്ട്. നമ്മളെല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, യേശു ആരാണെന്ന് ഇപ്പോഴും 90% ക്രിസ്ത്യാനികൾക്കും അറിയില്ല. യേശു ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും യേശുവിനെ അവരുടെ ഈ ലോകത്തിലെ ജീവിതകാര്യത്തിന് സാധ്യമായവ നേടേണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ കാണുന്നത്. ഇന്നത് വേണം, കർത്താവിൻ്റെ അടുത്ത് പോകുന്നു, ഇന്നത് വേണം, അങ്ങോട്ട് പോകുന്നു, എനിക്ക് ഇന്ന കാര്യങ്ങൾ ശരിയാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് നടത്തുന്ന ഒരാളായിട്ടല്ലാതെ യേശു ആരാണെന്ന് 90% വിശ്വസിച്ചവർക്ക് പോലും അറിയത്തില്ല. ഇത് തന്നെ യഹൂദന്മാരുടെ അവസ്ഥയാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് തുടങ്ങുന്നത്. അപ്പോൾ അവരെറിയുവാൻ കല്ലെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വസിച്ചവരുടെ വലിയ കൂട്ടമല്ലേ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയും വൈരാഗ്യവും കായിക അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഇംഗ്ലാവിളിയൊക്കെ നടത്തുന്നത്? എന്തുകൊണ്ടാണ്
ഞാൻ അടക്കം പറയും, എന്നെയും കൂടെ ചേർത്താണ് പറയും. എന്തുകൊണ്ടാണ്? യേശു ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രയേ ഉള്ളു കാര്യം, സിമ്പിൾ ആസ് ദാറ്റ്. യേശു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതൊന്നും എല്ലാവർക്കും പിടികിട്ടത്തില്ല. നിങ്ങൾ വിചാരിക്കേണ്ട, സഭയിലെയും സമൂഹത്തിലെ എല്ലാവരും അങ്ങോട്ട് യേശുവിനെ അതുപോലെ മനസ്സിലാക്കും എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വയലിൽ രണ്ടുപേരിയിരിക്കും, ഒരുത്തനെ ഇങ്ങെടുക്കും മറ്റും പോകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതൊക്കെയാണ് ഒരർത്ഥം. എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. ഇത് അപ്പോൾ ആ കിട്ടാത്തവരിൽ പെടരുത്. അത് നമ്മളുടെ ആത്മബോധ അല്ലെങ്കിൽ ബോധതലമാണ് അത് തീരുമാനിക്കേണ്ടത്. ജഡത്തോട് സഹകരിക്കണോ അതോ ആത്മാവിനോട് സഹകരിക്കണോ? ആത്മാവിനോട് സഹകരിക്കുന്നവൻ ഇത് മനസ്സിലാവും, ജഡത്തോട് സഹകരിക്കുന്നവൻ ഇത് മനസ്സിലാവത്തേയില്ല. വിചാരിക്കണ്ട, കുബാനയൊക്കെ ചൊല്ലും, പ്രാർത്ഥനയും നടത്തും, വേദസ്തവും വായിക്കും, കൺവെൻഷനും നടത്തും, ധ്യാനപ്രസംഗവും നടത്തും, ചാരിറ്റിയും ചെയ്യും, തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകും. പക്ഷേ യേശു ആരാണെന്ന് തിരിച്ചറിയത്തില്ല. അതിനുള്ള ടെക്നിക്ക് പിശാചിനറിയാം. അതിനകത്ത് അവനിട്ട് നമ്മളെ മെഴുക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആത്മീയ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തനവും ഇല്ല, യേശു ഇല്ലാതെ ഒരു ആത്മീയ പ്രവർത്തനവും ഇല്ല. ഒന്നും യേശുവിൻ്റെ മേലെയല്ല. ശമര്യസ്ത്രീ കിണറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ കർത്താവ് അവളുമായിട്ടുള്ള സംഭാഷണത്തിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന സത്യേക ദൈവത്തെ തിരിച്ചറിയാൻ അതിലെ കർത്താവ് വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. ഇവളെക്കൊണ്ട് മശിയാണ് താനെന്ന് അവളെക്കൊണ്ട് പറയിക്കണം. അതിന് കർത്താവ് എന്തോരം മെനക്കെട്ടെന്നറിയാമോ? അത്രയും ദൂരം 3 ദിവസം യാത്ര ചെയ്താണ് ഇവിടെ വന്നത്, നടന്ന്, ഒറ്റ ആത്മാവിനെ രക്ഷിക്കാൻ, ഒറ്റ ആത്മാവിനെ. അതുകൊണ്ട് വലിയ ജനക്കൂട്ടമൊന്നും വേണ്ട, കുറച്ച് പേര് മതി, ഒരാളെ നേടാൻ. കർത്താവ് അതിനുവേണ്ടിയാണ് അത്രയും ദൂരം നടന്ന് ആ നട്ടുച്ച വെയിലത്ത് അവിടെ വന്ന് വേർപ്പോടുകൂടി ഇരുന്ന് ശിഷ്യന്മാരെയും പറഞ്ഞിട്ട് പൊക്കോളം പറഞ്ഞു, എല്ലാവരും പൊക്കോളം പറഞ്ഞു. ഞാൻ ഭാഗം പറഞ്ഞിട്ടുള്ളല്ലേ. ആ അവിടെ അവള് വിശദീകരിക്കുന്ന എന്തുവാ? ആ നീ വിചാരിക്കുന്ന പോലെ ഈ കിണർ അങ്ങനത്തെ കിണറൊന്നും അല്ല, ഇത് യാക്കോബിൻ്റെ കിണറാണ്. യാക്കോബ് നല്ല ആഴമുണ്ട്, നല്ല ആഴം. മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ ഇവക്ക് പിടികിട്ടുന്നില്ല. ജീവൻ്റെ ജലത്തിൻ്റെ ഉറവ തരാമെന്ന് പറയുന്ന അവൻ്റെ വിലാവിൽ ഇങ്ങനെ ഒരു കിണറുണ്ട്. അത് പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥനയിലുണ്ട്. എനിക്ക് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, കേട്ടെന്നറിഞ്ഞുകൂടാ. അയ്യോ, ഞാനങ്ങ് എണ്ണിച്ചു നിന്നുപോയി ആ ഭാഗം വായിച്ചിട്ട്. യാക്കോബിൻ്റെ കിണറിനെ കർത്താവിൻ്റെ വിലാവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സെതറ പ്രാർത്ഥനയുണ്ട്. അയ്യോ, അപ്പം ജീവൻ്റെ ജലം യഥാർത്ഥ ഉറവ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഇവക്ക് മനസ്സിലാവുന്നില്ല. ഇവൾ കിണറിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇവൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സഭയുടെ വലിപ്പവും നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ വലിപ്പവും നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമയും പാരമ്പര്യവും അതും ഇതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇല്ല. ഇല്ലെന്നേ, ഇല്ലെന്നങ്ങ് തോന്നും, നമുക്ക് ഉണ്ടെന്നങ്ങ് തോന്നുവാണ്. എന്നാൽ യേശു ഉണ്ടെങ്കിൽ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. അതായത് ഈ കിണറും വലുതാണ്, സഭയും വലുതാണ്, പാരമ്പര്യവും വലുതാണ്, സിംഹാസനവും വലുതാണ്, എല്ലാം വലുതാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ യേശു കാണണം. ഇപ്പോൾ സിംഹാസനവും ബാക്കി കാര്യങ്ങളേ ഉള്ളൂ, യേശു ഇല്ല. ഇത് വലിയൊരു പ്രശ്നമാണ്, നീ ഇതിങ്ങനെ പോകത്തുള്ളൂ. അപ്പം യേശു അനുഭവം, യേശു എന്ന് പറഞ്ഞാൽ യേശു അനുഭവം വ്യക്തിപരമായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. യേശു അനുഭവം ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വലിയ കാര്യങ്ങളാണ്. യേശു അനുഭവം ഇല്ലെങ്കിൽ ഈ കിണറെല്ലാം പൊട്ടക്കിണറുകളാണ്. ഈ വലിയ ആഴമുള്ള കിണറെന്ന് പറയുന്നത് വെറും പൊട്ടക്കിണറായിട്ട് പോകും. അപ്പോൾ അവസാനം അവൾ തിരിച്ചറിയുകയാണ്, ജീവൻ്റെ ജലവും ഉറവയും ദാ മുമ്പിൽ നിൽക്കുന്നു. അപ്പോഴാണ് അവൾ മശിഹ രാജ എൻ മശിഹ എന്നുള്ള സംഗതി അവൾ തിരിച്ചറിയുന്നത്. ഞാൻ മശിഹയെ കണ്ടു. അവൾ ആദ്യം സംഭാഷണം തുടങ്ങി എങ്ങനെയാ? നീ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ കുറച്ച് കഴിയുമ്പോൾ അത് യജമാനനായി, യജമാനനേന്നായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പ്രവാചകനായി. അവസാനമാണ് മശിഹയാകുന്നത്. ആ നീയിൽ നിന്ന് മശിഹയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത്രയും ദൂരം നടന്ന് ക്ഷീണിച്ച് വേർ തൊലിച്ച് ആ
കിണറ്റിൻകരെ വന്നിരുന്ന ശിഷ്യന്മാരെയും പറഞ്ഞു വിട്ടിട്ട് ഇവളെ കുമ്പസാരിപ്പിച്ചത്. അവളെ കൊണ്ട് ഏറ്റു പറയുകയാണ്. അപ്പോഴാണ് അവൾക്ക് സുവിശേഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. ഞങ്ങൾ മശിഹായെ കണ്ടിരിക്കുന്നു എന്ന് അവൾ വിളിച്ചു പറഞ്ഞത്. പിന്നീട് ആ ജനങ്ങൾ കർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളോട് പറയുന്നുണ്ട്, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ അവനെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാക്ഷ്യം പറയാനുള്ള ശക്തിയുണ്ടെന്നുള്ളൊരു ഒരു ഭാഗം യോനാസിലെ ആ സാക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ അവസ്ഥകളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, ഉള്ളതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇല്ലാതെ ഒരു രക്ഷ ഇല്ല. ഇപ്പോൾ പൗലോസിലെ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഈ യഹൂദൻ്റെ മേന്മ ഇവൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. എന്തിന് നീ ഇങ്ങനെ പറയുന്നു എന്നുള്ളത്. അതിന് അബ്രഹാമിൽ തുടങ്ങി. അപ്പോൾ അബ്രഹാമിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അബ്രഹാമിൽ തുടങ്ങുമ്പോൾ അത് ആദമിൽ നിന്ന് നമ്മൾ പഠിക്കണം. രണ്ട് റൂട്ട് ജനറേഷനായിട്ടാണ് ഇത് പോകുന്നത്. നമ്മൾ കർത്താവിൻ്റെ വംശാവലിയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അത് എത്തിച്ചേരുന്നത് എവിടെയാണ്? ആദാമിലാണ്, അല്ലേ? അല്ലേ? അപ്പോൾ ഈ ആദാമിൻ്റെ പരമ്പരയിൽ രണ്ട് ശാഖകൾ പോകുന്നുണ്ട്. ഒന്ന് നന്മയുടെ ഒരു ശാഖയും രണ്ട് തിന്മയുടെ ഒരു ശാഖയും പോകുന്നുണ്ട്. ആദാമിൻ്റെ ആദ്യത്തെ രണ്ട് പുത്രന്മാരാരായിരുന്നു? കായീനും ഹാബേലും. അതിൽ ഹാബേലിൻ്റെ ബലികളുടെ കാര്യങ്ങളൊക്കെ അറിയാം. കായീൻ്റെ ബലി സ്വീകരിച്ചില്ല. എനിവേ, കായീൻ വേറെ ദേശത്തേക്ക് പോയി, അവിടെ പാർത്തു, ഹാബേൽ കൊല്ലപ്പെട്ടു. ആദാം ഹവ്വായും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ആദാമിന് വേറെ രണ്ട് സന്താനങ്ങളും ഉണ്ടായി. ശേമല്ല, ശേത്ത്. ശേത്ത് അല്ലേ? അപ്പോൾ ശേത്തിൻ്റെ പരമ്പരയിൽ നിന്നാണ് ബാക്കി ഇങ്ങോട്ട് വരുന്നത്. ശേത്തിൻ്റെ പരമ്പരയിലാണ് പിന്നെ ആരൊക്കെ വരുന്നത്? നോഹ. പ്രധാനപ്പെട്ട ആളുകളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇടയ്ക്കുള്ള എല്ലാവരുടെ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. ആര് വരുന്നത്? നോഹ വരുന്നത്. മനസ്സിലായോ? നോഹയുടെ മൂന്ന് പുത്രന്മാരുണ്ട്. ആരൊക്കെയാണ്? ഷേം. ഇത് ഷേം, മറ്റേത് ശേത്ത്. അത് മാറിപ്പോരുത്. ഹാം, യാഫത്ത്. അവിടെ നടന്നൊരു സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് ശാപഗ്രസ്തനായത് ആരാണ്? അല്ല, ശാപഗ്രസ്തനായത് ഏത് മകനാണ്? ഈ മൂന്ന് പുത്രന്മാരിൽ ഒരാൾ ശാപഗ്രസ്തനായി. കാരണം എന്താണ്? ഈ നോഹ മദ്യപിച്ച് ലക്കില്ലാതെ കിടന്നപ്പം വന്ന് അപ്പൻ്റെ നഗ്നത സഹോദരന്മാർ പറഞ്ഞ് ഹാം എന്ന് പറയുന്ന നടുക്കത്തെ മോൻ ശാപഗ്രസ്തനായി. മറ്റേ ഷേമും യാഫത്തും അപ്പൻ്റെ നഗ്നത തൻ്റെ തങ്ങളുടെ കണ്ണുകൾ മൂടിക്കൊണ്ടുവന്ന് മറച്ചു കളഞ്ഞു, അല്ലേ? അപ്പോൾ ഈ ഹാമിൻ്റെ സന്തതി പരമ്പരയാണ് കനാൻ. അതിനു മുമ്പ് ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നിമ്രോദ് വരും. ആരാണ് നിമ്രോദ്? ബാബിലോൺ പണിയെഴുപ്പിച്ച ആൾ. കണ്ടോ, അഹങ്കാരത്തിൻ്റെ ഒരു ശാഖ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നിമ്രോദിൻ്റെ പരമ്പരയിലാണ് കനാൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ശാപഗ്രസ്തമായ ഒരു പരമ്പര അങ്ങനെ പോവും. എപ്പുറത്തൂടെ ശേത്തിൻ്റെ പരമ്പരയിൽ നിന്ന് ഹാനോക്ക്, മെദുശലേഹ്, പിന്നെ കടന്ന് 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 വന്നാണ് അബ്രഹാമിൻ്റെ പിതാവായ ആരാണ്? അബ്രഹാം തേരഹിലെത്തുന്നത്. തേരഹിലെത്തുന്നത്, മനസ്സിലായോ? അങ്ങനെ തേരഹും കുടുംബവും താമസിച്ചുകൊണ്ടിരുന്നത്, മൂന്ന് പുത്രന്മാരായിരുന്നു തേരഹിനുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഹാരാൻ. ഇവിടെ മൊത്തം കൺഫ്യൂഷൻ ആവിച്ചിട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിച്ചോണം. കാരണം അബ്രഹാം ഊരിൽ നിന്ന് പുറപ്പെട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഹാരാനിലോക്കാണ് പോകുന്നത്. അത് സ്ഥലം, ഇത് പേര്. നമ്മൾ എഴുതി വെച്ച് പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ, അല്ലെ? മൊത്തം കൺഫ്യൂഷനായി പോകും. അബ്രഹാമിന് മൂന്ന് പുത്രന്മാർ. ആരൊക്കെയാണ്? ഒന്ന് ഹാരാൻ, മറ്റൊന്ന് ആരാണ്? നോഹല്ല, അത് ലോത്തല്ല,
അത് ഹാരാന്റെ മകനാണ് നോത്ത്, ലോത്ത്. ഞാൻ ചോദിച്ച തേരഹിന്റെ പുത്രന്മാരാരൊക്കെയാണെന്നാണ്. ഒന്ന് അബ്രഹാം, ഒന്ന് ഹാരാൻ, മറ്റൊരാളുടെ പേരാണ് നാഹോർ. ഇങ്ങനെ മൂന്ന് പുത്രന്മാരാണുള്ളത്. ഇതിൽ ഹാരാൻ അങ്ങ് മരിച്ചുപോയി. ഹാരാന്റെ പുത്രനാണ് ലോത്ത്, അതായത് അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനാണ് ലോത്ത്. നാഹോർ അവിടെ തന്നെ പാർത്തു. ഈ കൽദയുടെ ദേശമായ ഊരിൽ നിന്ന് ഈ തേരഹ് മക്കളോടുകൂടി പുറപ്പെടുകയാണ്. ദൈവം വിളിച്ചില്ല, പുറപ്പാട് തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലുണ്ട് ആ കാര്യം. ഇത് ശ്രദ്ധിച്ചാണ്, ഇത് മനസ്സിലായെങ്കിലേ ഈ 9-ാം അധ്യായം പിടികിട്ടത്തുള്ളൂ. തേരഹിൻ്റെ മൂന്ന് പുത്രന്മാരെയും കൂട്ടി തേരഹ് യാത്ര പുറപ്പെട്ടു. എങ്ങോട്ട്? കനാൻ ദേശത്തേക്ക്. വിളിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ദൈവമൊന്നും പറഞ്ഞിട്ടില്ലേ. ഉൽപ്പത്തി പുസ്തകം എടുത്തേ 12-ാം അധ്യായം 11 അത് തന്നെ 11 11-ന്റെ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അവർ എവിടെ വരെ ചെന്നു? ഹാരാൻ വരെ. കണ്ടോ, ഇവിടെ സ്ഥലമാണേ. ഹാരാൻ എന്നുള്ള മറ്റേ മരിച്ചുപോയ ആളല്ല. അവർ ഹാരാൻ വരെ ചെന്ന് അവിടെ പാർത്തു. അവിടെ വെച്ച് ആര് മരിച്ചുപോയി? തേരഹ്, അപ്പൻ മരിച്ചുപോയി. ഇപ്പം ആരവശേഷിക്കുന്നു? ഈ പുറപ്പെട്ടവരിൽ ഇനിയും അവശേഷിക്കുന്നത് അബ്രഹാം, അബ്രഹാമിൻ്റെ ഭാര്യ അബ്രഹാം എന്നല്ല ആ സമയത്തെ പേര്, പിന്നെന്താണ്? അബ്രാം. അബ്രഹാം എന്ന് പിന്നീടാണ് വരുന്നത്. സാറായുടെ പേര് ഇപ്പം എന്താണ്? സാറായി. സാറായി, അബ്രാം, സാറായി, പിന്നെ ലോത്ത്. ഈ മൂന്ന് പേരാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ചാണ് അബ്രഹാമിന് വിളി ഉണ്ടാകുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന കനാൻ ദേശത്തേക്ക് പോകുക. മനസ്സിലായോ? ഇത്രയും പേരാണ് പുറപ്പെട്ടത്. ഇനിയും കനാൻ ദേശത്തേക്ക് അബ്രഹാം യാത്രയായി. 5-ാം വാക്യത്തിൽ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുക്കളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചാണ്. 12-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോം വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അങ്ങനെ ഈ ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അറിയി ചെയ്ത് തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം അവിടെ പണി കഴിപ്പിച്ചു. അപ്പോൾ അബ്രഹാം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത്, അതായത് കനാൻ ദേശത്ത് എത്തി. മനസ്സിലായോ? അബ്രഹാം കനാൻ ദേശത്തെത്തി. യഹോവ വാഗ്ദത്ത ഭൂമിയായിട്ട് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ കനാൻ ദേശം തന്നെ അവിടെ അബ്രഹാം എത്തി. പക്ഷേ അവിടെ അന്നേരം ഒരു ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? എല്ലാവരെയും പിറക്കി കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിലൊരു ചെറിയ സംഭവം ഉണ്ടായി. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അബ്രഹാം തൻ്റെ ഭാര്യയെ വെച്ച് ചെറിയൊരു കുൽസിത പ്രവൃത്തി നടത്തി. എന്താണെന്ന്? സഹോദരിയാണെന്ന് പറഞ്ഞു. ശരിക്കും സഹോദരിയായിരുന്നു, ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവ് ആയിരുന്നു. അബ്രഹാം ഭാര്യയോട് പറഞ്ഞു, അബീമേലേക്ക് നിന്നെ മോഹിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് എന്നെയും കൂടെ കൊല്ലും. കൊണ്ടുപോകുന്നതല്ല അബ്രഹാമിന് പ്രശ്നം, നോക്കിക്കോണേ. ജഡത്തിൻ്റെ ആഗ്രഹം വരുന്നത് കൊണ്ടുപോകുന്നതല്ല പ്രശ്നം, എന്നെ കൊല്ലും. അതുകൊണ്ട് തൽക്കാലം എൻ്റെ സേഫ്റ്റി. അതാണ് അബ്രഹാം പോലും അവിടെ നോക്കി നോ. ഇതാണ് ഞാൻ പറഞ്ഞത്, പൗലോസ് ശ്ലീഹാ പറയുന്നത്, ഈ ജഡത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ആളാണ്. ഇവിടെ അബ്രഹാമിൻ്റെ ചിന്ത പോലും പോകുന്നത് എങ്ങനെയാണ്? നീ ഒരു കാര്യം ചെയ്യും, ഈ സാറയെ പറ്റി പറയുന്ന ഒരു കാര്യം, ഇവൾ അതിസുന്ദരിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വയസ്സാം കാലത്തും ഈ സാറ മരിച്ച ഭാഗം വായിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഭയങ്കര സുന്ദരിയായൊരു കൊച്ചല്ലേ, കൊച്ചല്ല അമ്മച്ചിയാണ്, പക്ഷേ അവർക്ക് ആ സൗന്ദര്യം അങ്ങനെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ സാറായി എന്താണ് ഞാൻ പറഞ്ഞത്? അതെ, അതല്ല, അബ്രഹാം മിസ്രയീം ദേശത്ത് നിന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ആ അബിമേലേക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ അബിമേലേക്കിന് അവളിൽ നിന്ന് മോഹം ജനിക്കാൻ സാധ്യതയുണ്ടെന്ന് അബ്രഹാം മുൻകൂട്ടി അറിഞ്ഞിട്ട് ഭാര്യയോട് നേരത്തെ പറയാണ്, നീ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ആങ്ങളെയാന്ന് പറഞ്ഞോണം, അപ്പോൾ എന്നെ വെറുതെ വിടും, നിന്നെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിന്നെ പിടിച്ചോണ്ട് പൊക്കോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അബിമേലേക്ക് എപ്രകാരം ചെയ്തു, സാറായി നിമിത്തം യഹോവ അബിമേലേക്കിനെയും കുടുംബത്തെയും ദണ്ഡിപ്പിച്ചു. അബിമേലേക്കിന് ഈ അബ്രഹാമിനേക്കാൾ വിവരവും അല്ലെങ്കിൽ ദൈവീക ജ്ഞാനവും ഉണ്ടായിരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അബിമേലേക്കിന് ഈ വിവേചനം കിട്ടി. ഇത് കൈവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വയ്ക്കാൻ പാടില്ലാത്ത ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ആടുമാടുകളെയും സമ്പത്തുകളെയും സർവ്വവിധ സന്നാഹങ്ങളെയും കൊടുത്ത്, വെറുതെ ഒന്നുമല്ല, സാറായെ തിരിച്ചയച്ച് അബ്രഹാമിന് കൊടുത്തു. ഇപ്പോൾ അബ്രഹാം ആരായെന്നറിയാമോ? ധനികനായി. ഇപ്പോഴാണ് അബ്രഹാം ധനികനാകുന്നത്. ഇപ്പോൾ ലോത്തും കൂടെ പോയി. ഈ ധനികതയുടെ അവസ്ഥയിലാണ് ലോത്ത് പരാജയപ്പെട്ടു പോകുന്നത്. അബ്രഹാം പരാജയപ്പെട്ടില്ല. അവിടെ ധനികനായത് എനിക്ക് ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തിലാണ് അബ്രഹാം ജീവിച്ചത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചക്കുഴിയിൽ കൂടി കടക്കുന്നതാണ് എന്ന് പറയുമ്പോൾ, 10 പൈസ കയ്യിലുള്ളവരെല്ലാം നരകത്തിൽ പോകുന്നതാണോ അതിൻ്റെ അർത്ഥം? ആരാണ് ധനവാൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ധനവാൻ എന്ന് പറയുന്നത് പൈസയിൽ മാത്രം ക്രമീകരിക്കപ്പെട്ട ഒരു കാര്യമല്ല. എൻ്റെ എന്ന് ആര് പറയുന്നു, അവരെല്ലാം ധനവാനാണ്. യെശയ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ അർണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് ആകാശത്ത് നിന്ന് നിലത്തേക്ക് വീണു എന്ന് പറയുന്ന ഭാഗത്തിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഈ എൻ്റെ എന്നുള്ള വാക്ക് എത്ര തവണ വന്നെന്ന് നിങ്ങളൊന്ന് നോക്കി. 14-ാം അധ്യായത്തിൻ്റെ എത്ര വാക്യം തൊട്ടാണ്? 12-ാം വാക്യം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾ മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പം ഈ സാധനം വരുന്നവരെല്ലാം ധനികരാണ്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക. ദിവസക്കൂലി, ദിവസവും കൂലിക്ക് പോയാൽ അല്ലെ പണിക്ക് പോയാൽ എനിക്ക് കിട്ടുന്നത് 300 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 300 രൂപ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് ധനികനായൊരു അയൽക്കാരനുണ്ട്. ഇഷ്ടം പോലെ പൈസ. ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടുന്ന, ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൂട്ടുന്ന ഈ 300 രൂപ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്, ഇത് എനിക്കുള്ളതാണ്, ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, ഇതെനിക്കും ഭാര്യയ്ക്കും പിള്ളേർക്കും മാത്രമുള്ളതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ധനികനാണ്. അതേസമയം അപ്പുറത്തുള്ള അയലോക്കാരൻ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ഇതൊന്നും എൻ്റെ അല്ല, ഞാനൊരു കസ്റ്റോഡിയൻ മാത്രം, ആർക്ക് വേണേലും ഇതെടുക്കാം കൊടുക്കാം എന്നുള്ള ഒരു ബോധത്തിലിരിക്കുന്നവൻ ദരിദ്രനാണ്. മനസ്സിലായോ? ഇതാണ് ധനവാൻ അല്ലെങ്കിൽ ദരിദ്രൻ. അതുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ഉള്ളിൽ നിന്ന് നീ എല്ലാ നിൻ്റെ എൻ്റെ ഞാൻ അതെല്ലാം എടുത്ത് കളയുമ്പോൾ നിൻ്റെ ആത്മാവ് ദാരിദ്ര്യാവസ്ഥയിലെത്തും. അപ്പോൾ അബ്രഹാമിന് അങ്ങനൊരു ഗുണമുണ്ടായിരുന്നു. അബ്രഹാമിന് എന്താണ് ഗുണം? അബ്രഹാമിന് ഈ ഞാൻ മുമ്പ് ഭാര്യയുമായിട്ടുള്ള അവസ്ഥയിൽ ഇല്ലാതിരുന്ന ആ ബോധം അബിമേലേക്കിൻ്റെ വ്യക്തമായ ദൈവജ്ഞാനത്തിലുള്ള കാര്യം അവൻ നിർവഹിച്ച് കണ്ടപ്പോൾ
അബ്രഹാമിന് ഉള്ളിൽ ഞാനും ഉദിച്ചു കാണും. ഈ ഞാൻ എടുത്ത് കളയണം. ഈ ഞാൻ എടുത്ത് നേരത്തെ കളഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സാറായെ ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് അബ്രഹാം പറഞ്ഞുവിടില്ലായിരുന്നു. പക്ഷേ അബീമേലെക്കിൻ്റെ കൃത്യമായ ഇടപെടൽ ദൈവഹിതത്താലാണ് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഈ ഞാൻ അബ്രഹാമിൽ നിന്ന് എടുത്തു കളയുവാൻ ഇത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നെ ഈ സാഹചര്യം ഒരുക്കിയതാണ്. അതോടുകൂടി അബ്രഹാമിൽ നിന്ന് ഈ ഞാനങ്ങ് പോയി. ഞാനങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സ്വത്ത് കൊടുക്കാവൂ. ഈ ഞാൻ വെച്ചുകൊണ്ട് ഈ സ്വത്ത് എടുത്തു കഴിഞ്ഞാൽ അബ്രഹാം സ്വത്തിൽ വീണു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ ഞാനെ എടുത്തു കളയുവാൻ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ ദൈവം ഉപയോഗിച്ച് അബ്രഹാമിനെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയാമോ? അബ്രഹാം ഈ സ്വത്തിൽ വീണു പോയാൽ എന്താ സംഭവിക്കുക? കർത്താവിൻ്റെ രക്ഷാപദ്ധതി നടക്കുകയല്ല. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കാര്യത്തിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. 9-ാം അധ്യായം ഒറ്റ വാക്യമായിട്ടുള്ളേ. അപ്പോൾ ഈ രക്ഷാപദ്ധതിക്ക് വേണ്ടി അബ്രഹാമിനെ ദൈവം ഒരുക്കി. അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്ക് ജനിക്കുന്നു. ഇസ്ഹാക്കിൽ നിന്ന് ആര് ജനിക്കുന്നു? യാക്കോബ് ജനിക്കുന്നു. ഈ ഇസ്ഹാക്ക് ജനിക്കുന്നത് ഒരു പ്രത്യേക ഉടമ്പടിയുടെ നിശ്ചയപ്രകാരമാണ്. ആണല്ലോ? ആണ്. പക്ഷേ ആ ഉടമ്പടിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നാണ് 9-ാം അധ്യായത്തിൽ കർത്താവ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അതിന്ന് ഞാൻ എടുക്കത്തില്ല, അടുത്ത ആഴ്ച എടുക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിയണം. അതായത് അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്ഹാക്ക് എന്ന സന്തതിയുടെ വാഗ്നത്താലുള്ള ആ ഉടമ്പടി എന്താണെന്നും വാഗ്നത്താലല്ലാതെ ഒരാൾ ജനിച്ചിരുന്നു, അതാരാണ്? ആരാ? ഇസ്മായിൽ. അതാരും ജനിച്ചതാണ്? ദാസിയായ ഹാഗാറിന് ജനിച്ചതാണ് അല്ലേ? അത് ഈ ഒരു വചനം കൂടെ നിങ്ങൾ ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ സാരാംശം പിടികിട്ടുകയുള്ളൂ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചേരാം. അത് വായിച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ആഴ്ച പഠിക്കാം. ന്യായപ്രമാണത്തിൽ കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ. അതെ, ഇത് ഈ റോമർക്കെഴുതിയ ലേഖനവും ഗലാത്യർക്കെഴുതിയ ലേഖനവും എല്ലാം കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ പൗലോസ് ലീഗ ആരോടാണ് പറയാൻ പോകുന്നത്? യഹൂദന്മാരോടാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ പരിച്ഛേദനയൊക്കെ ഏറ്റവും വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, ഈ പരിച്ഛേദന ഏൽക്കാന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുവാൻ അവരാഗ്രഹിക്കുകയാണ്. എന്നാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇതും കൂടെ ഞങ്ങൾ ചെയ്തത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ അവരിരിക്കുകയാണ്. അവരോട് പൗലോസ് ലീഹ പറയുകയാണ്, ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്താണ്? എന്നോട് പറ, പൗലോസ് ലീഹ പറ, എന്നോട് പറവീൻ, എന്നോട് പറ. അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൾ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്നത്തത്താലും ജനിച്ചിരുന്നു. ഇത് സദൃശ്യമാകുന്നു. അത് വേറെ പഠിക്കേണ്ട വിഷയമാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. അതായത് വായിച്ചു, ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ. ഞാൻ പറഞ്ഞില്ലേ രണ്ട് റൂട്ടിലാണ് ഇത് പോകുന്നത്? രണ്ട് നിയമങ്ങൾ അത്രേ. ആദാമിൽ നിന്നേ രണ്ട് റൂട്ടിലാണ് ഇത് പോകുന്നത്. ഒരു പരമ്പര യേശു ക്രിസ്തുവിലേക്കും ഒരു പരമ്പര നാശത്തിൻ്റെ പരമ്പരയിലേക്കുമാണ്. ആ ഒന്ന് സീനാമയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ യെരുശലേമിനോടൊപ്പുന്നു. അതായത് ഹാഗാർ എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള സന്തതി പരമ്പരകളെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ പൗലോസിലെ പറഞ്ഞോണ്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ നാശയോഗ്യമാകുന്നില്ല. അവരെയും കർത്താവ് തൻ്റെ കുരിശിൻ്റെ മരണത്താൽ രക്ഷിച്ച് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ മീതെയുള്ള നമ്മളോ, നിങ്ങൾ അഡ്വാൻറ്റേജൊക്കെ ഉണ്ട്, പക്ഷേ അഡ്വാൻറ്റേജിൽ നിങ്ങൾ പുകഴണ്ട. തവിട്ട് പറയാണ്,
അത് ഇപ്പോഴത്തെ എരിശ്ലേമിനോട് ഒക്കുന്നു, അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ എരിശ്ലേമിനോട് ഒക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എരിശ്ലേമിലെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്ന അവസ്ഥയിലെ എരിശ്ലേമിനോട് ഒക്കുന്നു. എന്നാൽ കർത്താവ് വന്ന് അതിനെ മീതെയുള്ള എരിശ്ലേമുമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. എരിശ്ലേമിന് കേൾക്കുമ്പോൾ നമ്മൾ ഈ സ്ഥലമല്ല മനസ്സിൽ വരേണ്ടത്. വെളിപാടിൻ്റെ പുസ്തകം 12:1 ഒന്നാം വാക്യം വായിച്ച് അവിടെ ഒരു ദേവാലയത്തെ പറ്റി പറയുന്നുണ്ട്. ദേവാലയം ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ച ഭാഗം 11:10 ലാസ്റ്റ് വാക്യമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. കണ്ടോ, സ്വർഗത്തിലൊരു ദേവാലയം. അവൻ്റെ നിയമപ്പെട്ടവും അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. സ്വർഗത്തിലൊരു എരിശ്ലേമാണ്, അത് പുതിയ എരിശ്ലേമുണ്ട്. സ്വർഗത്തിലൊരു എരിശ്ലേം ദേവാലയമുണ്ട്. ഇതിനെല്ലാം നമ്മൾ മതി. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉള്ള എരിശ്ലേം ദേവാലയത്തിൻ്റെ റിയൽ ഫോമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്നതും നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെല്ലാം നിഴലായ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞാൽ പൊരുളിലെ യഥാർത്ഥ പൊരുളിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. പഴയ നിയമത്തിലെ നിഴൽ പോലെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ദേവാലയം എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിലെ ദേവാലയം യഥാർത്ഥ സത്യ ദേവാലയത്തിൻ്റെ ഒരു ഒരു എൻട്രി അടയാളങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ഗലാത്തിൻ്റെ ലാസ്റ്റ് വാക്യം കൂടെ വായിച്ചേ. മീതിയുള്ള എരിശ്ലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിൻ കീഴിലല്ലാത്ത സ്വതന്ത്രമാക്കപ്പെട്ട മീതെ ഒരു എരിശ്ലേമുണ്ട്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇത്ര ഇപ്പം തൽക്കാലം പറയാൻ പറ്റത്തുള്ളൂ. അത് അതിൽ സ്വാതന്ത്ര്യമാണ്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. യേശുവിൻ്റെ യഥാർത്ഥ സത്യ ആരാധന നടക്കുന്ന, പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആ ആരാധന അനുഭവം മീതെയുള്ള എരിശ്ലേമിലെ സ്വർഗീയമായ ആരാധനയ്ക്ക് സമമാകുന്നു. അതാണ് നമ്മളിപ്പോൾ അനുഷ്ഠിക്കുന്നത്. അതിന് ന്യായപ്രമാണത്തിന് കീഴിൽ വരണ്ട. അവിടെ ഏത് വിജാതീയനും പങ്കെടുക്കാം, ഹാഗാറിനും പങ്കെടുക്കാം, ഇസ്മായിലിനും പങ്കെടുക്കാം, അവൻ്റെ സന്തതി പരമ്പരകൾക്കും പങ്കെടുക്കാം. ഇവരെല്ലാവരെയും സർവ്വലോകത്തെയും രക്ഷിക്കുന്ന രക്ഷകനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കാരണം താഴോട്ട് ഇനിയും ഈ വാഗ്ദത്തം എങ്ങനെയാണ് കർത്താവ് നിറവേറ്റി എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നതെന്ന് പൗലോസ് യഹൂദന്മാരെ പഠിപ്പിച്ച് നിങ്ങൾ വലിയ കേമന്മാരാവണ്ട എന്ന് പറയുകയാണ്. 9:10 അതാണ്. നമുക്ക് തലകളെ വണക്കം പ്രാർത്ഥിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ, നമുക്ക് റോമർക്കെഴുതിയ ലേഖനം തന്നെ നടത്തി 9 ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം. പൗലോസ്ലിയ പറഞ്ഞു തുടങ്ങാം. പൗലോസ്ലിയ പറഞ്ഞു തുടങ്ങുകയാണ്. ആ ഭാഗം ഒന്ന് വായിക്കണം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വളരെ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. കാര്യം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ 8 ബാക്കിയല്ല ഇത്, 1 ബാക്കിയാണെന്ന് വിചാരിക്കുക, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ നല്ല നോവുണ്ട് മക്കളെ, നിങ്ങളിങ്ങനെ കിടന്ന് അടിപിടി കൊടുക്കുന്നത് എന്തിനാണ്? കാരണം പൗലോസിലേക്ക് അറിയാം കാര്യം, ഈ കാര്യം അവർക്കറിയത്തില്ല. കാര്യം അറിയാവുന്നവന് വേദന വരും ഇല്ലേ? ഇപ്പം പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വല്ല വേദനയുണ്ടോ? പഠിപ്പിക്കുന്ന അധ്യാപന കാര്യം അറിയാവുന്നതുകൊണ്ട് അവന് പഠിപ്പിക്കുമ്പോൾ വേദന വരും. ഇവൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറയുന്നതല്ല, പൗലോസ്ലിയായ്ക്ക് വേദന വരികയാണ്. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലായി നമുക്ക്? അത് ആ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ POC ബൈബിളിൽ അതൊരു നല്ലൊരു ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. അതായത് ഇപ്രകാരമാണ്, വംശമുറ അനുസരിച്ച്. ആ 3 വാക്യത്തിൻ്റെ വേറൊരു വേർഷനാണ് ഞാൻ വായിക്കുന്നത്. വംശമുറ അനുസരിച്ച്, എന്നെ ശ്രദ്ധിച്ചാൽ മതി, വംശമുറ അനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായല്ലോ? അതായത് അവരോട് പറയുകയാണ്, എനിക്ക് നല്ല ദുഃഖമുണ്ട്,
വംശമുറ അനുസരിച്ച്, അതുപോലെ ഞാൻ എന്ന് പറഞ്ഞാൽ ആ വംശത്തിൻ്റെ ഗണമനുസരിച്ച് എനിക്ക് സഹോദരങ്ങളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്കത് ഉപകരിക്കുമെങ്കിൽ ഞാൻ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ വിജാതീയരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നാണ്. അതായത് വിജാതീയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ വിജാതീയരെല്ലാം, അവർക്കൊരു ശാപം കിടപ്പുണ്ട്. കാരണം അവർ ന്യായപ്രമാണം കീഴിലല്ലല്ലോ. അപ്പോൾ പൗലോസേ പറയുകയാണ്, ഞാൻ വേണേ അവരെ പോലെ ആയി കാണിക്കാം. മനസ്സിലായോ? ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതിൽ നിന്ന് വേർപെട്ട് ഇവരോടുകൂടി നിന്ന് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പം മനസ്സിലായോ? അതാണ് സംഭവം. ഈ ഭാഷയുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ, അത് ഈ റോമർക്കെഴുതിയ ലേഖനം നല്ലപോലെ പഠിച്ചില്ലെങ്കിലേ ഒന്നും പിടികിട്ടിയില്ല. ഇനിയും താഴോട്ട്, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമവും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ചടപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പം ഇസ്രായേലിൻ്റെ ആ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ പാരമ്പര്യത്തിൻ്റെ ശക്തി തന്നെ പറയുകയാണ്, ശരിയാണ്, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ്. അവർ, അതായത് അവർ ഇസ്രായേലിയർ, ആ യഹൂദന്മാരെല്ലാം ഇസ്രായേലിയർ, ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ഇത് കോമൺ ആയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുന്നത് വിജാതീയരാണെന്ന് വിചാരിച്ചോണം. വിജാതീയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ വിജാതീയർ, അങ്ങനെ വിചാരിക്കാവൂ. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടൊന്നും വാക്കുകൾ പറയാൻ പറ്റിയെന്ന് വരില്ല. വിജാതീയരായ ക്രിസ്ത്യാനികളോട് അവർ വിചാരിക്കുകയാണ്, അവരോട് പറയുകയാണ്, അവർ ഇസ്രായേലിയർ, യഹൂദന്മാരെ പറ്റി പറയുകയാണ്, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സവും നിയമവും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിന് മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമീൻ. അപ്പോൾ ഇവർക്കെന്ത് തോന്നും? ഞങ്ങളെല്ലാം മോശക്കാരാണെന്ന് തോന്നും. അപ്പോൾ അടുത്ത വചനം പൗലോസിലെ പറയുവാണ്, ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനിയിപ്പോൾ ഞങ്ങൾ കുറഞ്ഞവരാ എന്നല്ല. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിലെന്നും അബ്രഹാമിൻ്റെ സന്തതി ആകിയാൽ എല്ലാവരും മക്കളെന്നും വരില്ല. പൗലോസിലെ ഒരു സ്ട്രാറ്റജി നോക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെ പരമ്പരയുണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട്, അബ്രഹാമിൽ ഉത്ഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മക്കളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ഈ കാര്യമാണ് ബാക്കി ഭാഗത്ത് പൗലോസ്ലിഹ സമർത്ഥിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് അതിന് നല്ല ഫ്രഷ് മൈൻഡ് വേണം. ഇനിയും നിങ്ങൾക്ക് ദഹിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാറയുടെയും ഹാഗറിന്റെയും കാര്യങ്ങൾ പറയുന്നിടത്ത് സാറായ എന്ത് പറയുന്നതിന് പ്രത്യേകതയുണ്ട്? സാറായെ അത് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ആവും. ഇപ്പൊ എല്ലാം കൂടെ കയറി കൺഫ്യൂഷൻ ആക്കണ്ട. സാറ സ്വതന്ത്രയാക്കപ്പെട്ടു. സാറായി എന്നുള്ള പേര് മാറി സാറ ആയപ്പോഴാണ് സ്വതന്ത്രയായത്. അത് പറയാം. മനസ്സിലായോ? അവളെ ഇനി സാറാന്ന് വിളിക്കും. ഇതുവരെ സാറായി ആയിരുന്നു അല്ലേ? അബ്രഹാം വാഗ്ദത്തത്തിന് ശേഷം അബ്രഹാം എന്നായി. സാറായി, സാറായി അവൾ സ്വതന്ത്രയാക്കപ്പെട്ടു. ഇതിനു മുമ്പ് ഇതൊന്നും അങ്ങനെയായിരുന്നില്ല. അത് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. നമുക്കൊന്ന് തലകളെ മുളക്കാം, പ്രാർത്ഥിക്കും. രണ്ട് മക്കളുണ്ട്, ശേത്തും. ഞാൻ ആ മറ്റേ പുത്രന്റെ പേര് മറന്നുപോയി. ഒരു മകനെ പേര് പറയുന്നില്ല. അതാണ് എനിക്ക് മനസ്സിൽ കയറാഞ്ഞത്. അത് ഞാൻ മറന്നുപോയതായിരിക്കും ആ പേരെന്ന് വിചാരിച്ചു. അതിൻ്റെ അവിടെ ഉൽപ്പത്തി പുസ്തകം ഈ വാക്യം ശ്രദ്ധിക്കേണ്ടതാണ്. 5-ാം അധ്യായം
മൂന്നാം വാക്യം, ഉൽപ്പത്തി പുസ്തകം. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. ഇപ്പോൾ ആദാമിൻ്റെ സാദൃശ്യം സ്വരൂപം എങ്ങനെ ഇരിക്കുന്നതാണെന്നറിയാം, പാപത്തിലുമാണ്. എന്നാൽ നിങ്ങൾ ആ എൻ്റെ ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രസംഗം ഒന്ന് കേട്ടാൽ നല്ലതായിരിക്കും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പാപത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ദൈവം അവന് കനിവ് തോന്നിയിട്ട് തുകലിൻ്റെ വസ്ത്രം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കീഴിലാക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശം അവനിൽ കൊടുത്തിരുന്നു. അത് താൽക്കാലികമല്ല, അത് ആ ആത്മാവ് ദൈവാത്മാവാണ്. അത് ആദാം ജീവവൃക്ഷത്തിൻ്റെ ഒരു ശാഖ ഒടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. എന്നാൽ അത് വേറെ രീതിയിൽ പറയണം, ഇപ്പം പറഞ്ഞാൽ ഇതൊന്നും കയറിയില്ല. എന്നാലും ഞാനത് വിശദമായിട്ട് അത് കേട്ടാലും മതി. ഈ സ്വരൂപവും സാദൃശ്യത്തിനുള്ള ശരീരമാണ് യേശു എടുത്തത്, ഈ പരമ്പരയിൽ നിന്നാണ് യേശു വരുന്നത്. മനസ്സിലായോ? അതെ, ആ പുത്രൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മയും വരാനത്. നമുക്ക് പ്രാർത്ഥിക്കാം.